ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആകാശ് നത്സൺ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അത് ടി ട്വന്റി ക്രിക്കറ്റിന്റെ പൂരം തുടങ്ങാൻ പോവുകയാണ് ഇരുപത്തി രണ്ടാം തീയതി അപ്പോൾ ഈ ഒരു പൂരത്തിന് തിരികൊളുക്കുമ്പോൾ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ചെന്നൈയും ബാംഗ്ലൂരും തമ്മിലാണ് ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ത്യൻ പൂരം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈയൊരു ഐ പി എല്ലിൽ മലയാളി ആരാധകർ ഏറ്റവും കൂടുതലുള്ള ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ് അതിലെ മികച്ച താരങ്ങളാണ് യുസ്വേന്ദ്ര ചഹാലും അതുപോലെ തന്നെ ആവേഷ് ഖാനും ഈ രണ്ട് താരങ്ങളും ഈയൊരു ഐ പി എൽ മത്സരങ്ങളിൽ നിർണ്ണായകമാകും അവർക്ക് ഇന്ത്യൻ ടീമിലുള്ള പ്രവേശനം എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ താരവും അതുപോലെ തന്നെ കമന്റേറ്ററുമായ ആകാശ് ചോപ്ര യുസ്ബേന്ദ്ര ചഹല് ഇന്ത്യൻ ടീമിന്റെ റഡാറിൽ നിന്ന് പുറത്തുപോയ താരമാണ് ഇനി തിരിച്ചെത്തണമെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ച വെച്ച് സാധിക്കുകയുള്ളു ഇരുവർക്കും ലോകകപ്പ് സ്വപ്നങ്ങൾ മുന്നിൽ കാണണമെങ്കിൽ ഈ ഐ പി എല്ലിന് നിർണായകമാണെന്നാണ് ആകാശ് ചോപ്ര അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ആകാശ് ചോപ്രയുടെ അഭിപ്രായത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈ രണ്ട് താരങ്ങൾ ഐ പി എല്ലിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുമോ കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ചാണ് ടീം തന്നെയാണ് ചെന്നൈ കഴിഞ്ഞ വർഷവും കപ്പ് നേടിയ ടീമാണ് എം എസ് ധോണിയുടെ സംഘവും എന്നാൽ എം എസ് ധോണിക്ക് സ്ഥിരത മുട്ടുണ്ടാവുന്ന പരുക്ക് വലിയ വില്ലനാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാലും അദ്ദേഹം ഈ സീസൺ മുഴുവിക്കും മുഴുവൻ ആരാധകർ പ്രതീക്ഷിക്കുന്നു എന്നാൽ പരുക്ക് പറ്റുക അല്ലെങ്കിൽ വിശ്രമം എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരായിരിക്കും ക്യാപ്റ്റൻ എന്ന ചോദ്യത്തിന് ഇപ്പോൾ മറുപടിയാണ് ഈ അംബട്ട് റായിഡു എന്ന താരം രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഫ്ലോപ്പായി അല്ലെങ്കിൽ എം എസ് ധോണിക്ക് പകരം ക്യാപ്റ്റനായി വന്നിരുന്ന രവീന്ദ്ര ജഡേജ ഫ്ലോപ്പായി എന്നത് നമുക്ക് കണ്ടതാണ് അപ്പോൾ ഇനി ആര് ക്യാപ്റ്റനാകും എന്ന ചോദ്യത്തിനുള്ള മറുപടി അംബട്ട് റായിഡു പറയുന്നത് ഋഥ്വിരാജ് ഹേക്ക് ആയിരിക്കും ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റനാവാൻ സാധ്യതയുള്ള താരമെന്നാണ് അല്ലെങ്കിൽ എം എസ് ധോണിക്കൊപ്പം ഗ്രൗണ്ടിൽ മികവ് കാട്ടാൻ ഈ താരത്തിന് കഴിയുമെന്നാണ് ഇപ്പോൾ അംബട്ടറായ തുറന്ന് പറയുന്നത് അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് എം എസ് ധോനി അല്ലെങ്കിൽ ആരായിരിക്കണം ക്യാപ്റ്റനായി എത്തേണ്ടത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ട താരമാണ് ധ്രുവ് ജൂറൽ രാജസ്ഥാൻ റോയൽസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ടീമിന് വേണ്ടി ടെസ്റ്റിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ധ്രുവ് ജൂറൽ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ടെസ്റ്റിലെ ഈ ഒരു മികവ് കൊണ്ട് തന്നെ എന്നെ ടി ട്വന്റി ലോകകപ്പിൽ എടുക്കാൻ സാധ്യത ഇല്ലെന്നാണ് താരം പറയുന്നത് ടി ട്വന്റി ലോകകപ്പിൽ കളിപ്പിക്കുകയാണെങ്കിലും അത് വലിയ സന്തോഷമാണ് അതുപോലെ തന്നെ കളിച്ചില്ലെങ്കിലും എനിക്ക് സന്തോഷത്തിൽ യാതൊരു കുറവുമില്ലെന്നാണ് ധ്രുവുചൂറൽ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ധ്രുവുചൂറൽ ടി ട്വന്റി ലോകകപ്പിൽ കളിക്കാനുള്ള സാധ്യത എത്രത്തോളം നിങ്ങൾ കാണുന്നു അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനും അതുപോലെ തന്നെ മലയാളി ആരാധകർ ഏറ്റവും കൂടുതലുള്ള താരവുമാണ് സഞ്ജു അദ്ദേഹത്തിന് ഈയൊരു ഐ പി എൽ കിരീടം നേടുക എന്നതാണ് ഈ വർഷത്തെ അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് നമുക്ക് പറയേണ്ടി വരികയും ചെയ്യും എന്നാൽ മികച്ച ബാറ്ററായ സഞ്ജു സാംസണ് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നേരിടാൻ ബുദ്ധിമുട്ട് ഒരു ബൌളർ ആരെന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു തളിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അത് മറ്റാരുമല്ല വെസ്റ്റ് ഇൻഡീസിന്റെ അതുപോലെ തന്നെ കൊൽക്കത്തയ്ക്ക് വേണ്ടി കളിക്കുന്ന സുനിൽ നരയനാണ് അദ്ദേഹത്തിന് ഏറ്റവും അപകടകാരിയായ ബൌളറായി തോന്നിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത് അതും എപ്പോഴും വിക്കറ്റിന് നേരെ തന്നെ ബോൾ ചെയ്യുന്ന ഒരു താരമാണ് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ച് ബോൾ ചെയ്യുന്ന താരമാണ് നരൻ എന്നും ഒന്ന് മിസ്സായാൽ ഒന്ന് എൽ ബി ഡബ്ല്യുഒോ അല്ലെങ്കിൽ സ്റ്റംപിങ്ങിനോ അല്ലെങ്കിൽ ബൗൾഡ് ബൗണ്ടാവാൻ സാധ്യത കൂടുതലുള്ള ബൗൾഡർ തന്നെയാണ് നരൻ എന്നാണ് അഭിപ്രായപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക